ഐ എസ് എല്ലിൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറയുന്നു സി കെ വിനീത്. പിഴവുകൾ പരിഹരിച്ച് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കലാണ് ടീമിന്റെ ലക്ഷ്യമെന്ന് സി കെ വിനീത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലീഗിൽ 5 കളിയിൽ 1 ജയവുമായി 7ാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ്. അവസാന നിമിഷ ഗോളിലൂടെ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകാതെ കാത്ത സി കെ വിനീത് തലശ്ശേരിയിലെ ആരാധകർക്ക് ഇടയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. വീണ്ടും സി കെ വിനീതിന്റെ ഗോളുകളാണ് വീണ്ടും ചർച്ചാ വിഷയം. എങ്ങനെ തോന്നുന്നു അവസാനത്തെ ഗോളിനെ? എന്റെ ഗോളുകൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കളിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഗോളടിച്ചു എന്നുള്ളതല്ല, നമ്മൾ എന്തുകൊണ്ട് അവിടം വരെ എത്തി എന്നുള്ളത് മാത്രമാണ്. ഇപ്പം സന്ദേശ് പെനാൽറ്റിയുടെ പറയുന്നു, പക്ഷേ എൻ്റെ പെനാൽറ്റിക്ക് നമ്മൾ റഫറീനെ ബ്ലെയിം ചെയ്യുന്നു. പക്ഷേ നമ്മൾ നമുക്ക് കിട്ടിയ ചാൻസസ് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റഫറി ഒരു പെനാൽറ്റി കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പ്രശ്നം നമ്മളെ ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാക്സിമം മാറ്റാൻ നോക്കൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത കളികളിലൊക്കെ അതിനുള്ള ശ്രമങ്ങളായിരിക്കണം. അതിപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത കളികളിലൊക്കെ അതിലായിരിക്കണം ശ്രമം, ചാൻസസ് മാക്സിമം കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഇപ്പം വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രകടനം, ഇപ്പം പോരായ്മകൾ ചിലതൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? പ്രാക്ടീസ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. ഇപ്പം 4 ദിവസം ഓഫാണ്, 4 ദിവസം ഓഫ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളത്. പ്രാക്ടീസ് ഇപ്പം തുടങ്ങിയാൽ അറിയാം എന്തൊക്കെയാണ് ഈ പ്ലാൻ, എന്തൊക്കെയാണ് മുന്നോട്ടേക്കുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങിയാലാണ് അറിയാൻ പറ്റും പ്രോപ്പറായിട്ട്. ആരാധകർ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ആരാധകരുടെ ഏറ്റവും വലിയ കാര്യം വിനീത് ഗോളടിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്വന്തം പ്രകടനത്തെ എങ്ങനെയാണ് വലിയ ഇതുവരെ? ഞാൻ ഗോളടിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവിടെ ആൾക്കാർ ബോൾ കൊണ്ടുതരുന്നത് കൊണ്ട് ഗോളടിക്കുന്നു എന്നുള്ള മാത്രം, അത് നമ്മളെ കളിയുടെ ഗുണം കൊണ്ടാണല്ലോ, അത് എൻ്റെ ഗുണം കൊണ്ടല്ല ഞാൻ ഗോളടിക്കുന്നത്. നമ്മളെ ടീമിൻ്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗോളടിക്കുന്നത്. അല്ലാതെ ഞാൻ നമ്മളെ ഗോൾ കീപ്പറിൽ നിന്ന് ബോൾ വാങ്ങിയിട്ട് അപ്പുറത്തെ പോസ്റ്റ് പോയി ഗോളടിക്കുന്നതല്ല. എനിക്ക് അവിടെ ബോൾ കൊണ്ടുതരാൻ ആളുള്ളത് കൊണ്ട് ഗോളടിക്കുന്നു. അപ്പം ഇമ്പോർട്ടൻ്റ് ഗോളടിക്കുന്നതല്ല, നമ്മൾ കളിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. കളികൾ ഓരോ കളി കഴിയുന്നതിനെ മെച്ചപ്പെട്ട് വരുവാന്ന് വെച്ചാൽ കഴിഞ്ഞ കളിയൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റുന്ന കളിയായിരുന്നു, ചാൻസസ് കൺവേർട്ട്, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്, കൺവേർട്ടിങ് ചാൻസസ്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇപ്പം മത്സരങ്ങൾ വരാനിരിക്കുന്നു, ബ്ലാസ്റ്റേഴ്സ് ഇപ്പം 7ാം സ്ഥാനത്താണ്, എന്താണ് മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ഇനി 12 കളികളില്ലേ, നമുക്ക് ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. ഇനിയല്ലേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന ചാൻസസ്, കളികളിൽ കിട്ടുന്ന ചാൻസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലേക്ക് പോകാൻ പറ്റുന്നല്ലോ. അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിനായിരിക്കണം മാക്സിമം നമ്മളെ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഇപ്പോൾ ഒരുവിധം സെറ്റായി, കിട്ടുന്ന ചാൻസസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരാധകരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ തീം സോങ്ങിൽ പറഞ്ഞ പോലെ കലിപ്പടക്കി കപ്പടിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, തീം സോങ്ങും അതൊക്കെ അതിൻ്റെ നിങ്ങൾക്കറിയാം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്ലേ ഓഫിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് നമ്മളെ ഇത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അങ്ങനെ എന്നും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി ഒരു തവണ കൂടി ചോദിക്കണം, അത് വ്യക്തിഗതമായ വിനീതിൻ്റെ പ്രകടനത്തിൽ എന്താണ്, സന്തുഷ്ടനാണോ അതോ മെച്ചപ്പെടുത്താൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സന്തുഷ്ടനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ചാൻസുകളൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ടാവണം. അപ്പോൾ അതൊന്നും കൺവേർട്ട് ആയിട്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? എനിക്ക് കിട്ടുന്ന ചാൻസുകളൊക്കെ കൺവേർട്ട് ആവട്ടെ, അപ്പോൾ ഞാൻ സന്തോഷിക്കാം. ഏതായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ആരാധകരോട് കാത്തിരിക്കാൻ തന്നെയാണ് നിരാശപ്പെടേണ്ട, കാത്തിരിക്കാൻ തന്നെയാണ് സി കെ വിനീത് പറയുന്നത്. ക്യാമറാമാൻ വിപിൻ മുരളിക്കൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.